വികസന വേഗത കൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്ത് വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പൊന്നാനി കടലിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം വ്യാഴാഴ്ച വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുക്കും. താനൂർ തീരത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹമാണ് DNA പരിശോധനയ്ക്കായി വീണ്ടും പുറത്തെടുക്കുന്നത്. മൃതദേഹം മാറിപ്പോയെന്ന ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരദേശ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറായത്. അതേസമയം കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി താനൂരിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെയും കാസർഗോഡ് നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെയും DNA സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കും. ഇതിനുള്ള നടപടികൾ പൂർത്തിയായി. മൃതദേഹം പുറത്തെടുക്കാൻ തീരുമാനമായതായി ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിച്ചു. ഈ മാസം 6 രാത്രിയിൽ ശക്തമായ കാറ്റിൽ 9 പേരെ കടലിൽ കാണാതായിരുന്നു. പൊന്നാനി താനൂർ തീരദേശത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായത്. ഇതിൽ 6 പേരെ മത്സ്യത്തൊഴിലാളികൾ തന്നെ അടുത്ത ദിവസം രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് കണ്ടുകിട്ടാനുള്ള 3 പേരിൽ ഒരാളുടെ മൃതദേഹം 8 ഉച്ചയോടെ താനൂർ ഭാഗത്ത് നിന്ന് കണ്ടെത്തി. അതിനുശേഷം 14 ഉച്ചയോടെ കാസർഗോഡ് മഞ്ചേശ്വരം കടപ്പുറത്ത് നിന്ന് മറ്റൊരു മൃതദേഹം കണ്ടെത്തി. ഇത് താനൂർ സ്വദേശി ഉബൈദിന്റേതാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. ഇതോടെ ഉബൈദെന്ന് കരുതി നേരത്തെ കബറടക്കിയ മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ പൊന്നാനി.